ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. കഴിഞ്ഞ ദിവസം നമ്മൾ അസൈൻമെൻറ്റ് പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുള്ള തിയറിയും അതുപോലെ തന്നെ സിമ്പിൾ പ്രോബ്ലവുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് റോ റിഡക്ഷനും കോളം റിഡക്ഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ അസൈൻമെൻറ്റും കിട്ടുന്ന രീതിയിലുള്ള പ്രോബ്ലംസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയതുകൊണ്ട്, അതായത് റോ റിഡക്ഷനും കോളം റിഡക്ഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ അസൈൻമെൻറ്റും കിട്ടിക്കൊള്ളണമെന്നില്ല. സോ അത്തരത്തിലുള്ള പ്രോബ്ലംസാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്കെന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രൊജക്റ്റ് വർക്ക് കൺസിസ്റ്റ് ഓഫ് 3 മേജർ ജോബ്സ് ഫോർ വിച്ച് 3 കോൺട്രാക്ടേഴ്സ് ഹാവ് സബ്മിറ്റഡ് ടെൻഡേഴ്സ്. 3 ജോലികളാണുള്ളത്, 3 കോൺട്രാക്ടർമാരെന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിനുള്ള ടെൻഡർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരുടെ കോസ്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്, മെട്രിക്സ് രൂപത്തിൽ ടാബ്ലെ രൂപത്തിൽ തന്നിട്ടുണ്ട്. നമ്മുടെ പറഞ്ഞിട്ടുള്ളത് ഫൈനൽ അസൈൻമെൻറ്റ് വിച്ച് മിനിമൈസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് അസ്യൂമിങ് ദാറ്റ് ഈച്ച് കോൺട്രാക്ടർ ഹാസ് ടു ബി അസൈൻഡ് വൺ ജോബ്. ഓരോ കോൺട്രാക്ടർക്കും ഓരോ ജോബ് കിട്ടുന്ന രീതിയിൽ ഏറ്റവും കോസ്റ്റ് മിനിമൈസ് ആവുന്ന രീതിയിൽ അസൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂൾ എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യണം, ഓരോ ജോലി കിട്ടണം, അതുപോലെ തന്നെ ഒരു ജോലി ഒരാൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ക്ലിയർ? അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യാണ് ഇത് അസൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കാം. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതി, അതിനുശേഷം എന്ത് ചെയ്യണം, റോ സബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ റോ റിഡക്ഷൻ ചെയ്യുകയാണ്. അതായത് റോയിലുള്ള ഏറ്റവും ചെറിയ എലമെൻറ്റ് എന്ത് ചെയ്യുക, ആ റോയിലുള്ള എല്ലാ എലമെൻറ്റിൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോയിലുള്ള ഏറ്റവും ചെറിയ എലമെൻ്റ് എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ 17 എല്ലാ വാല്യൂന്ന് മൈനസ് ചെയ്യുമ്പോൾ ആദ്യ വാല്യൂ 17 ആണ്. 17 മൈനസ് 17 എന്ന് പറയുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. ദെൻ 25 മൈനസ് 17 എന്ന് പറയുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. ദെൻ അതുപോലെ തന്നെ 31 മൈനസ് 17 എന്ന് പറയുമ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ രണ്ടാമത്തെ റോയും ഏറ്റവും ചെറിയ എലമെൻ്റ് എന്ന് പറയുന്നത് 10 ആണ്. 10 മൈനസ് 10 എന്ന് പറയുമ്പോൾ 0 എന്ന് കിട്ടും. 25 മൈനസ് 10 എന്ന് പറയുമ്പോൾ 15 എന്ന് കിട്ടും. ദെൻ 16 മൈനസ് 10 എന്ന് പറയുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് റോയിൽ ഏറ്റവും ചെറിയ എലമെൻ്റ് എന്ന് പറയുന്നത് 11 ആണ്. 12 മൈനസ് 11 എന്ന് പറയുമ്പോൾ 1 എന്ന് കിട്ടും. 14 മൈനസ് 11 എന്ന് പറയുമ്പോൾ 3 എന്ന് കിട്ടും. ദെൻ 11 മൈനസ് 11 എന്ന് പറയുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ റോ സബ്സ്ട്രാക്ഷൻ കഴിഞ്ഞു. ദെൻ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, കോളം സബ്സ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ റോ സബ്സ്ട്രാക്ഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോളം സബ്സ്ട്രാക്ഷൻ ചെയ്യുക. അതായത് ഓരോ കോളത്തിനുമുള്ള ഏറ്റവും ചെറിയ എലമെൻറ്റ് മറ്റുള്ള സംഖ്യയിൽ നിന്നും മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കോളത്തിൽ 0 ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, മാറ്റങ്ങളൊന്നും വരില്ല. അത് ഞാൻ ജസ്റ്റ് നമ്മളെ റോ സബ്സ്ട്രാക്ഷൻ ചെയ്തതിൻ്റെ ആൻസർ അങ്ങനെ ചെയ്തതിന് വെച്ചതാണ്. ദെൻ അടുത്ത് നമ്മൾ കോളം സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ദെൻ അതിൽ ഫസ്റ്റ് റോയിലെ ചെറിയ എലമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ അതിനുള്ള ചേഞ്ചസ് ഒന്നും തന്നെ വരില്ല, അതുപോലെ തന്നെ വരും. രണ്ടാമത്തെ റോയിൽ വരുന്നത്, സോറി, രണ്ടാമത്തെ കോളത്തിൽ വരുന്ന ചെറിയ എലമെൻ്റ് എന്ന് പറയുന്നത് 3 ആണ്. ആ 3 മൈനസ് ചെയ്യുമ്പോൾ 8 മൈനസ് 3 എന്ന് പറയുമ്പോൾ 5 എന്ന് വരും. 15 മൈനസ് 3 എന്ന് പറയുമ്പോൾ 12 എന്ന് വരും. 3 മൈനസ് 3 എന്ന് പറയുമ്പോൾ 0 എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ 16 മൈനസ് 0 ആണ് അല്ലേ, ഏറ്റവും ചെറിയ എലമെൻറ്റ് 0 ആണ്. സോ ചേഞ്ചസ് ഒന്നും തന്നെ വരില്ല, അങ്ങനെ തന്നെ വരും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോ റോ ബേസിൽ നോക്കണം എന്നുള്ള അല്ലേ. ഫസ്റ്റ് റോ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ ഞാൻ അസൈൻ ചെയ്യാണ്. സോ ഞാൻ എന്ത് ചെയ്തു, സ്ക്വയർ ഇട്ട് അസൈൻ ചെയ്തു. പിന്നെ അതിന് നേരെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ കോളത്തിലോ റോയിലോ വരുന്ന മറ്റു സീറോകളെ വെട്ടിക്കളയണം. സോ ഞാൻ വെട്ടിക്കളഞ്ഞു. പിന്നെ അടുത്തത് രണ്ടാമത്തെ അസൈൻ ചെയ്യാൻ, രണ്ടാമത്തെ റോയിൽ നമുക്ക് അസൈൻ ചെയ്യാനില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, തേർഡ് റോയിലേക്ക് പോവാണ്. തേർഡ് റോയിൽ രണ്ട് സീറോസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് അസൈൻ ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. ഞാൻ അസൈൻ ചെയ്യുന്നത് സെക്കൻഡാണ്, സോറി, സെക്കൻഡ് കോളത്തിലുള്ളതാണ്. ദെൻ മറ്റത് എന്ത് ചെയ്തു, ഞാൻ വെട്ടിക്കളഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസം നമ്മൾ നോട്ട് പറഞ്ഞിട്ടുള്ളതാണ്, അസൈൻ ചെയ്യാത്ത റോക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക, മീൻസ് അതിന് ചെറിയൊരു മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്കാണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത്. സോ ഞാനിവിടെ കൊടുക്കുന്നത് ചെറിയൊരു ടിക്ക് മാർക്കിന് പകരം ചെറിയൊരു ഐഫോൺ ആണ് കൊടുക്കുന്നത്, ചെറിയൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അസൈൻ ചെയ്യാത്ത റോക്ക് എന്ത് ചെയ്യുക, ചെറിയൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ ആ അസൈൻ ചെയ്യാത്ത റോയില് 0 വന്ന കോളത്തിന് അതുപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന ആ ഒരു കോളത്തിലാണ് എന്തായാലും 0 വന്നിട്ടുള്ളത്. സോ അതിനും ടിക്ക് മാർക്ക് കൊടുത്തു. ദെൻ അടുത്തത് ആ 0 വന്ന കോളത്തിൽ നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള 0 വന്ന റോക്ക് നമ്മൾ എന്ത് ചെയ്യാം, ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അതായത് അസൈൻ ചെയ്യാത്ത റോക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക, ആ റോയിൽ 0 വന്ന കോളത്തിന് ടിക്ക് മാർക്ക് കൊടുക്കുക,
ആ കോളത്തിൽ സീറോ അലോട്ട് അസൈൻ ചെയ്തിട്ടുള്ള റോക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, ഒന്നിലധികം സീറോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിലധികം കോളത്തിന് എന്ത് ചെയ്യണം, നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഒന്നിലധികം കോളം നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്തുണ്ടാവും, അതിൽ ഓരോ കോളത്തിലും നമ്മൾ എന്തുണ്ടാവും, സീറോ അസൈൻ ചെയ്തിട്ടുണ്ടാവും. സോ അതിനും എന്ത് ചെയ്യാം, ടിക്ക് മാർക്ക് കൊടുക്കുക. ഇവിടെ ആകെ ഒരു സീറോ വന്നിട്ടുള്ളൂ. സോ ആ സീറോയിൽ നമ്മൾ എന്ത് ചെയ്തു, സീറോ ഉള്ള കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുത്തു. ദെൻ അതിൽ അതുപോലെ തന്നെ അതിൽ അസൈൻ ചെയ്തിട്ടുള്ള റോക്കും നമ്മൾ എന്ത് ചെയ്തു, ടിക്ക് മാർക്ക് കൊടുത്തു. ഇനി ടിക്ക് ചെയ്യാത്ത റോയും ടിക്ക് ചെയ്ത കോളവും എന്ത് ചെയ്യുക, നമ്മൾ ലൈനിടുക. സോ ഇവിടെ ഞാൻ ആദ്യം ടിക്ക് ചെയ്ത കോളം ലൈനിട്ടു, ക്ലിയർ. ഇനി ടിക്ക് ചെയ്യാത്ത റോ ലൈനിടുക. ടിക്ക് ചെയ്ത കോളവും ടിക്ക് ചെയ്യാത്ത റോയും ലൈനിടുക, ക്ലിയർ. ഇനി ചെയ്യേണ്ടത് ടിക്ക് കടന്നു പോവാത്ത ഏറ്റവും ചെറിയ സംഖ്യ ടിക്ക് കടന്നു പോവാത്ത മറ്റു സംഖ്യയിൽ നിന്നൊക്കെ മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ടിക്ക് കടന്നു പോവാത്ത സംഖ്യകളെന്ന് പറയുന്നത് 5, 14, 12, 6. അപ്പോൾ അതിലേറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 5. ആ 5 എന്ത് ചെയ്യുക, ടിക്ക് കടന്നു പോവാത്ത എല്ലാ സംഖ്യയിൽ നിന്നും മൈനസ് ചെയ്യുക. അതുപോലെ തന്നെ കോർണർ പോയിൻ്റ്, അതായത് രണ്ട് ലൈൻസും കടന്നു പോയ സെല്ലിലുള്ള എലമെൻ്റിൽ ആ എലമെൻറ്റിനോട് ആഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്ന എലമെൻ്റ്, അതായത് എ എന്ന് പറയുന്ന കോളത്തിലെ ലാസ്റ്റ് എലമെൻ്റ്, ലാസ്റ്റ് റോയിലുള്ള എലമെൻ്റ്, അതിലെന്ത് ചെയ്തിട്ടുണ്ട്, കോളത്തിലുള്ള ലൈനും കടന്നു പോയിട്ടുണ്ട്, റോയിലുള്ള എലമെൻറ്റും കടന്നു പോയിട്ട്, സോറി, റോയിലുള്ള ലൈനും കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ രണ്ട് ലൈനും കടന്നു പോയി ഒരു കോർണർ പോയിൻ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ മറ്റു സംഖ്യയിൽ നിന്ന്, മീൻസ് റോ ലൈന് കടന്നു പോവാത്ത സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യുന്ന സംഖ്യ അവിടെ നമ്മൾ ആഡ് ചെയ്യണം. അതായത് എല്ലാ സംഖ്യയിൽ നിന്നും, ലൈന് കടന്നു പോകാത്ത എല്ലാ സംഖ്യയിൽ നിന്നും ലൈന് കടന്നു പോകാത്ത ചെറിയ സംഖ്യ കുറയ്ക്കുകയും കോർണർ പോയിൻ്റുകളിൽ ആ സംഖ്യ കൂട്ടുകയും ചെയ്യുക. ഒന്നിലധികം കോർണർ പോയിൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, സബ്സ്ട്രാക്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്ന് നോട്ടാക്കിയിട്ട് എഴുതിയതാണ്. ദെൻ ഞാൻ അതിൻ്റെ നേരെ ചെയ്തിട്ടുള്ള ആൻസറിലേക്കാണ് പോകുന്നത്. ലൈൻ കടന്നു പോയ സ്ഥലങ്ങളിൽ നമ്മളൊന്നും ചെയ്യേണ്ട, കോർണർ പോയിൻ്റ് അല്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ നമ്മളൊന്നും തന്നെ ചെയ്യേണ്ട, അതേ സംഖ്യ തന്നെ കൊടുക്കുക. ദെൻ പിന്നീടുണ്ടായിരുന്ന ഒന്ന് 5. 5 ഏറ്റവും ചെറിയ സംഖ്യ. സോ 5 - 5 ഈസ് ഈക്വൽ ടു 0. 14 - 5 ഈസ് ഈക്വൽ ടു 9. 12 - 5 ഈസ് ഈക്വൽ ടു 7. 6 - 5 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ഒന്ന് കിട്ടി. അതുപോലെ തന്നെ കോർണർ പോയിൻറ്റിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. കോർണർ പോയിൻറ്റ് 1 ഉണ്ടായിരുന്നത്, അതോടുകൂടി 5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്നായി, അല്ലേ. ഇനി എന്ത് ചെയ്യുക, നമ്മൾ പുതിയ അസൈൻമെൻറ്റ് നടത്തുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റോയിൽ ഫസ്റ്റ് റോയിലാണ്, ഫസ്റ്റ് എലമെൻറ്റ് മുതലാണ് നമ്മൾ അസൈൻമെൻറ്റ് നടത്തേണ്ടത്. എങ്കിൽ കൂടി ലോജിക്കലായിട്ട് നമ്മളൊന്ന് ചിന്തിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഫസ്റ്റ് റോയില് അതായത് 1 എന്ന് പറയുന്ന ആ റോയില് ആദ്യത്തേതും രണ്ടാമത്തേതും എന്താണ്, 0. പക്ഷെ രണ്ടാമത്തെ റോ നോക്കുന്ന സമയത്ത് അവിടെ ആദ്യത്തേത് മാത്രമേ 0 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നാമത്തേത് ഫസ്റ്റ് സെല്ലിൽ തന്നെ, അതായത് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് സെല്ലിൽ തന്നെ നമ്മൾ അലോക്കേഷൻ നടത്തുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അസൈൻമെൻറ്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ റോക്ക് എന്തുണ്ടാവില്ല, അസൈൻമെൻറ്റ് ഉണ്ടാവില്ല, ക്ലിയർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, രണ്ടാമത്തേതിൽ ആദ്യം അസൈൻ ചെയ്യാം. അതായത് രണ്ടാമത്തെ സെല്ല്, ഫസ്റ്റ് റോ തന്നെയാണ്, അതിൽ രണ്ടാമത്തെ സെല്ല് നമ്മൾ ആദ്യം അസൈൻ ചെയ്യുക. ദെൻ അതിൻ്റെ നേരെയുള്ള, അതുപോലെ തന്നെ അതിൻ്റെ കോളത്തിലുള്ള സീറോകൾ വെട്ടിക്കളയുക. ദെൻ രണ്ടാമത്തെ റോയിലേക്ക് പോവാം, അതിന് അസൈൻ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ലാസ്റ്റ് റോ അസൈൻ ചെയ്യുക. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ടാബിൾ വരക്കുക. അതിൽ നമ്മൾ കൃത്യമായി അസൈൻ ചെയ്ത ജോബുകൾ കൊടുക്കുക, അതിൻ്റെ കോസ്റ്റുകൾ, ക്വസ്റ്റ്യൻ തന്നിരുന്നിടത്തുനിന്ന് കോസ്റ്റുകൾ എടുക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാവുക, ടോട്ടലി 46 ആണ് കോസ്റ്റ് കിട്ടുന്നത്, ₹46 ആണ് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. നമുക്കൊരു ഇല്ലസ്ട്രേഷനും കൂടി നോക്കാം, ക്ലിയർ. അപ്പോൾ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഒരു തവണ ഇങ്ങനെ വരച്ചിട്ട്, അതായത് ഒപ്റ്റിമം അല്ലാതെ നമ്മൾ വരച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, അപ്പോൾ രണ്ടാമത് വരക്കേണ്ടി വരും, ചിലപ്പോൾ 3rd വരക്കേണ്ടി വരും. മാക്സിമം 3 വരെ വരെയുള്ളൂ.
ക്ലിയർ. സാധാരണ രീതിയിൽ കേട്ടോ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ക്വസ്റ്റ്യനിൽ നാല് ജോബുകളും നാല് വർക്കേഴ്സും ആണുള്ളത്, അതിൻ്റെ കോസ്റ്റുകളും തന്നിട്ടുണ്ട്. ക്ലിയർ, ഓരോന്നും വായിക്കുന്നില്ല. കോസ്റ്റുകളും തന്നിട്ടുണ്ട്, ജോബും തന്നിട്ടുണ്ട്. സോ അത് നമ്മൾ റോ സബ്സ്ട്രാക്ഷൻ ചെയ്യാം. റോ സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് റോ സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ റോലുമുള്ള ചെറിയ എലമെൻ്റ് എടുത്തിട്ട് ആ റോലുള്ള മറ്റു സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോലുള്ളത് 26 ഏറ്റവും ചെറിയ സംഖ്യ. അതെന്ത് ചെയ്യുക, എല്ലാ സംഖ്യയിൽ നിന്നും മൈനസ് ചെയ്യാം. ക്ലിയർ. അപ്പോൾ 32 - 26, അതുപോലെ തന്നെ 26 - 26, 35 - 35, 38 - 36, അങ്ങനെയാണ് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 60912 അല്ലേ, ഫസ്റ്റ് റോല്. രണ്ടാമത്തെ റോല് വരുന്ന ഏറ്റവും ചെറിയ എലമെൻ്റ് എന്ന് പറയുന്നത് 24. അപ്പോൾ മൈനസ് ചെയ്യുന്ന സമയത്ത് എല്ലാ സംഖ്യയിൽ നിന്നും 24 മൈനസ് ചെയ്യുക. തേർഡ് റോല് വരുന്നത് 22, അതുപോലെ തന്നെ ലാസ്റ്റ് റോല് വരുന്നത് 10. ക്ലിയർ. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, സെക്കൻഡ് കോളത്തിലാണ് എല്ലാ വാല്യൂം ചെറുത് വന്നിട്ടുള്ളത്. സോ ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, കോളം സബ്സ്ട്രാക്ഷൻ ചെയ്യാം. ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള റോ സബ്സ്ട്രാക്ഷൻ ചെയ്തു വെച്ചിട്ടുള്ള ടേബിൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ കോളം സബ്സ്ട്രാക്ഷൻ ചെയ്യാം. കോളം സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് 6360, ദെൻ സെക്കൻഡ് കോളം എല്ലാം 0, തേർഡ് 7014, ഫോർത്ത് 6260. നമ്മൾ എന്ത് ചെയ്യുക, അസൈൻമെൻറ്റ് നടത്താം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഫസ്റ്റ് റോ വെച്ച് നോക്കുക. ഫസ്റ്റ് റോയിൽ ആകെ ഒരു 0 ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ്ലി ആ 0 അസൈൻ ചെയ്തു. രണ്ടാമത്തെ റോയിൽ 2 0s നമുക്ക് അവൈലബിൾ ആണ്. തേർഡിൽ എന്തേ ഉള്ളൂ, ആകെ 1 ഉള്ളൂ അല്ലേ. ഫോർത്തിൽ 2, 3 ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് അസൈൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അതിന് നേരെ ഉള്ളതും ഒക്കെ എന്ത് ചെയ്തു, നമ്മൾ വെട്ടിക്കളഞ്ഞു. ദെൻ രണ്ടാമത്തത് വെട്ടിക്കളഞ്ഞപ്പോൾ ആകെ എന്തേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. സോ നമ്മളതെടുത്തു. ക്ലിയർ. ദെൻ എന്ത് ചെയ്യുക, തേർഡിന് നമുക്ക് അസൈൻമെൻറ്റ് കിട്ടുന്നില്ല. സോ ഫോർത്ത് നമ്മൾ അസൈൻ ചെയ്തു. നേരത്തെ ചെയ്തതുപോലെ തന്നെ അസൈൻ ചെയ്യാത്ത റോ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ടിക്ക് മാർക്ക് കൊടുക്കുക. മേ ബി അസൈൻ ചെയ്യാത്ത ഒന്നിലധികം റോകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനും എന്ത് ചെയ്യുക, എല്ലാത്തിനും നമ്മളിതുപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിൽ 0 വന്ന കോളം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിൽ ആകെ ഒരു 0 വന്നുള്ളൂ. സോ ആ 0 വന്നതിന് നമ്മൾ എന്ത് ചെയ്തു, ടിക്ക് മാർക്ക് കൊടുത്തു. ദെൻ അതിൽ അസൈൻ ചെയ്തിട്ടുള്ള റോ, ആ കോളത്തിൽ അസൈൻ ചെയ്തിട്ടുള്ള റോക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടി പറയാം, അസൈൻ ചെയ്യാത്ത റോ ടിക്ക് മാർക്ക് കൊടുക്കാം, ആ റോയിൽ 0 വന്നിട്ടുള്ള കോളം ടിക്ക് മാർക്ക് കൊടുക്കാം, ആ കോളത്തിൽ അസൈൻ ചെയ്തിട്ടുള്ള റോ ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ ടിക്ക് ചെയ്യാത്ത റോയും ടിക്ക് ചെയ്തിട്ടുള്ള കോളവും ലൈൻ വരക്കുക. അപ്പോൾ ടിക്ക് ചെയ്ത കോളം വരച്ചു, ടിക്ക് ചെയ്യാത്ത രണ്ട് റോകളാണ് ഇവിടെ ഉള്ളത്. സോ ടിക്ക് ചെയ്യാത്ത രണ്ട് റോയും ഞാൻ വരച്ചു. ക്ലിയർ. ഇനി ലൈൻ കടന്നു പോവാത്ത ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക. ലൈൻ കടന്നു പോവാത്ത ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 1 അല്ലേ. തേർഡ് റോയിലുള്ള ഒരു സംഖ്യയാണ് 1 പറയുന്നത്. അതിലൂടെ ലൈന് കടന്നു പോയിട്ടില്ല. സോ ആ സംഖ്യ ലൈന് കടന്നു പോവാത്ത എല്ലാ സംഖ്യയിൽ നിന്നും മൈനസ് ചെയ്യുക. അതോടൊപ്പം കോർണർ പോയിൻറ്റുകൾ, രണ്ട് കോർണർ പോയിൻ്റാണ് ഇപ്പോൾ നമുക്കുള്ളത്, രണ്ട് കോർണർ പോയിൻറ്റിലും എന്ത് ചെയ്യുക, ആ സംഖ്യ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ക്ലിയർ. രണ്ട് കോർണർ പോയിൻറ്റുകളാണ് ഉണ്ടായിരുന്നത്, രണ്ടിലും 0 ആണ് ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ 1 ആഡ് ചെയ്ത സമയത്ത് എന്തായി, അത് 1 മാറി. അതോടൊപ്പം തന്നെ ലൈന് കടന്നു പോകാത്ത എല്ലാ സംഖ്യയിൽ നിന്ന് നമ്മൾ 1 മൈനസ് ചെയ്യുകയും ചെയ്തു. സോ ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് റോയില് ഒരു 0 ഉള്ളൂ. സോ അത് നമ്മൾ എന്ത് ചെയ്തു, അസൈൻ ചെയ്തു. എന്തില്ല, അതിന് നേരെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ കോളത്തിലുള്ള റോയിലുള്ള എല്ലാ 0 നമ്മൾ വെട്ടിക്കളഞ്ഞു. രണ്ടാമത്തെ റോയിലേക്ക് പോവാം. രണ്ടാമത്തെ റോയില് ആകെ ഒരു 0 ഉള്ളൂ. സോ അത് നമ്മൾ അസൈൻ ചെയ്തു. അതിന് നേരെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ കോളത്തിലുള്ള മറ്റു 0 വെട്ടിക്കളയാം. ക്ലിയർ. നെക്സ്റ്റ് അടുത്തത് എന്താണ്, തേർഡ് റോ നമുക്ക് വീണ്ടും അലോക്കേഷൻ കിട്ടിയിട്ടില്ല. സോ നമ്മൾ ഫോർത്ത് റോ അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 0s ഉണ്ട് അലോക്കേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് അലോക്കേറ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇതാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അസൈൻ ചെയ്യുന്നത് ഫസ്റ്റത്തേതാണ്. രണ്ടെണ്ണം ഉണ്ട് നമുക്ക്, രണ്ട് സീറോസ് ഉണ്ട്. ഇഷ്ടമുള്ളതിന് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാം. ഞാൻ എനിക്ക് ഫസ്റ്റത്തേതാണ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം, അടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ അസൈൻ ചെയ്യാത്ത റോ ആദ്യം ടിക്ക് മാർക്ക് കൊടുക്കാം. ദെൻ അതിൽ സീറോ വന്നത്, ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് സീറോസ് അതിൽ വന്നിട്ടുണ്ട്. സോ ആ രണ്ടെണ്ണത്തിനും എന്ത് ചെയ്യാം, നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കാം. ദെൻ അതിൽ അലോക്കേഷൻ വന്ന ഓരോ കുളത്തിലും ഉണ്ടാവും. ഇപ്പോൾ ഒരു കുളത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഫസ്റ്റ് കുളം, അതായത് ടു എന്ന് പറയുന്ന കുളത്തിലാണ് എന്നുണ്ടെങ്കിൽ അതിൽ അലോക്കേഷൻ വന്നത് ഫസ്റ്റ് റോലാണ്. അപ്പോൾ അതിന് ടിക്ക് മാർക്ക് കൊടുത്തു. ദെൻ രണ്ടാമത്തെ, അതായത് ത്രീ എന്ന് പറയുന്ന കുളത്തിൽ അസൈൻ വന്നത് ബി എന്ന് പറയുന്ന റോക്കാണ്. സോ അതിനും ടിക്ക് മാർക്ക് കൊടുത്തു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അസൈൻ, സോറി, ടിക്കുള്ള ലൈനും ടിക്കില്ലാത്ത റോയും ലൈൻ വരക്കുക. ടിക്കുള്ള ലൈൻ എന്ന് പറയണം, സോറി, ടിക്കില്ലാത്ത ലൈൻ ആദ്യം ടിക്കില്ലാത്ത റോ ആദ്യം വരച്ചു. ടിക്കുള്ള രണ്ട് ലൈൻസാണ് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അത് രണ്ടും വരച്ചു. ക്ലിയർ? പിന്നെ നോക്കുക, ഏറ്റവും ചെറിയ എലമെൻ്റ് എന്ന് പറയണത്, ലൈൻ കടന്നു പോകാത്ത ഏറ്റവും ചെറിയ എലമെൻ്റ് എന്ന് പറയണത് രണ്ടാണ്. ആ രണ്ട് എല്ലാ സംഖ്യയിൽ നിന്നും മൈനസ് ചെയ്യുക, ലൈൻ കടന്നു പോകാത്ത എല്ലാ സംഖ്യയിൽ നിന്നും മൈനസ് ചെയ്യുക. അതോടൊപ്പം കോർണർ പോയിൻ്റുകളിൽ അത് ആഡ് ചെയ്യുക. ഇപ്പോഴും നമുക്ക് രണ്ട് കോർണർ പോയിൻ്റാണുള്ളത്, ആ സ്ഥലങ്ങളിൽ ഇത് ആഡ് ചെയ്യുകയും ചെയ്യുക. അപ്പം നമുക്ക് എന്താണ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കെന്താവും, രണ്ട് കോർണർ പോയിൻ്റുകൾ നിലവിൽ ഒന്ന് എന്നുള്ളടത്ത് മൂന്നെന്നും നാല് എന്നുള്ളടത്ത് ആറ് എന്നാവും. ഇതിന് മറ്റു ലൈൻ കടന്നു പോകാത്ത എല്ലാ സംഖ്യയിൽ നിന്നും നമ്മൾ രണ്ട് കുറക്കുക. ഇപ്പം നിലവിൽ അഞ്ചുണ്ടായിരുന്നത് മൂന്നായിട്ട് മാറും, അതുപോലെ തന്നെ മൂന്നുണ്ടായിരുന്നത് ഒന്നായിട്ട് മാറും. ഇതിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, അലോക്കേഷൻ നടത്താം, സോറി, അസൈൻമെൻറ്റ് നടത്താം. ഫസ്റ്റ് അസൈൻമെൻറ്റ് നടത്തുമ്പോൾ ഫസ്റ്റ് റോൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് നമ്മൾ കൃത്യമായിട്ട് അസൈൻ ചെയ്യാം. അത് നേരെയുള്ളത് വെട്ടിക്കിടയാം. ഇതിന് രണ്ടാമത്തെ അസൈൻമെൻറ്റ് നടത്താം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട്, ശ്രദ്ധിക്കാം, സെക്കൻഡ് റോയിൽ രണ്ടെണ്ണം വരുന്നുണ്ട്, തേർഡ് റോയിൽ ആകെ ഒന്നേ വരുന്നുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തത് അലോക്കേറ്റ് ചെയ്യുക, മനസ്സിലാവുന്നുണ്ടാവും. ദെൻ മറ്റത് എന്ത് ചെയ്യുക, വെട്ടിക്കളയുക. ദെൻ തേർഡ് എന്ത് ചെയ്യുക, അവിടെ അലോക്കേറ്റ് ചെയ്യുക. രണ്ടാമത്തെ റോയിൽ നമ്മൾ അസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റോലും കോളത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, സീറോ വരുന്നുണ്ട്. സോ രണ്ടും വെട്ടിക്കളയണം. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് റോ പോവുക, സോറി, ഫോർത്ത് റോയിൽ പോവുക. അതിലാകെ ഫസ്റ്റിൽ മാത്രമേ സീറോ ഉള്ളൂ. സോ അതിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ റോയിലും നമുക്ക് എന്ത് ചെയ്തു, അലോക്കേഷൻ കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്യുക, മിനിമം കോസ്റ്റ് കാണാം. മിനിമം കോസ്റ്റ് വരുന്നത് വർക്ക് റേക്ക് നമ്മൾ ജോബ് രണ്ടും, ബിക്ക് നമ്മൾ ജോബ് നാലും, സിക്ക് നമ്മൾ ജോബ് മൂന്നും, ഡിക്ക് നമ്മൾ ജോബ് ഒന്നുമാണ് കൊടുത്തിട്ടുള്ളത്. കോസ്റ്റ് നോക്കിയിട്ട് അതിന് അതാത് കോസ്റ്റുകൾ എടുത്ത് ചെയ്താൽ കോസ്റ്റ് മിനിമം വരുന്നത് 93 ആണ്. ഓക്കെ, വളരെ സിമ്പിളാണ്. നമുക്ക് എത്ര എപ്പോഴാണോ ആൻസർ കിട്ടുന്നത് ആ അത്ര തവണ എന്ത് ചെയ്യുക, മാറ്റി വരച്ച് കൊണ്ടേയിരിക്കുക. അപ്പോൾ ഓരോ തവണയും നമുക്ക് ആൻസർ കിട്ടാത്തപ്പം ഇത് ഒപ്റ്റിമം അല്ല. സോ ഒപ്റ്റിമത്തിലേക്ക് പോവാണെന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് ഓരോ മെട്രിക്സ് കഴിഞ്ഞ് അടുത്ത മെട്രിക്സിലേക്ക് വരക്കുന്ന സമയത്തും ഇത് ഒപ്റ്റിമം അല്ല. സോ ഞാൻ എന്താണ് ഒപ്റ്റിമത്തിലേക്ക് പോവാണെന്നുള്ള ഒരു ഇത് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്, നോക്കാം. 5 ജോബുകളും 5 വർക്കേഴ്സുമാണുള്ളത്. ക്ലിയർ? വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ സംഖ്യകളുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിനി മറ്റേ ചെറിയൊരു കാര്യം കൂടി ഇന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മാക്സിമൈസേഷൻ ആണ് ചില സിറ്റുവേഷനുകളിൽ ഉണ്ടാവുക. നമ്മളിതുവരെ ചെയ്തതൊക്കെ മിനിമൈസേഷൻ ആണ്, അതായത് ഓപ്പർച്യൂണിറ്റി ലോസ് മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതുവരെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മേ ബി എഫക്റ്റീവ്നെസ് മെട്രിക്സ് ആണ് നമുക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ സിറ്റുവേഷനാണ് ഒരു കമ്പനി തരുന്നത്, സെയിൽസിൻ്റെ സിറ്റുവേഷനാണ് കമ്പനി തരുന്നത്, അങ്ങനെയുള്ള എഫക്റ്റീവ്നെസ്സിൻ്റെ ടേബിളാണ് നമ്മളെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ ടേബിളിനകത്തുള്ള ഏറ്റവും വലിയ എലമെൻ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ടേബിളിനകത്തുള്ള ഏറ്റവും വലിയ എലമെൻ്റ് കണ്ടെത്തുക, എന്നിട്ട് ആ എലമെൻറ്റിൽ നിന്നും എല്ലാ എലമെൻസും മൈനസ് ചെയ്യാം. ക്ലിയർ? അതായത് എഫക്റ്റീവ്നെസ് മെട്രിക്സിനെ മിനിമൈസേഷൻ മെട്രിക്സ്, അതായത് ഓപ്പർച്യൂണിറ്റി ലോസ് മെട്രിക്സ് ആക്കി മാറ്റുന്ന വിധമാണ് ഞാൻ പറഞ്ഞത്. അതായത് എഫക്റ്റീവ്നെസ് ടേബിളിലുള്ള ഏറ്റവും വലിയ ഫിഗർ നമ്മൾ കണ്ടെത്തുക, എന്നിട്ട് ആ ഫിഗറിൽ നിന്നും ടേബിളിലുള്ള
എല്ലാ എലമെൻറ്റും മൈനസ് ചെയ്തുകൊണ്ട് പുതിയൊരു എലമെൻറ്റ് പുതിയൊരു ടാബിൾ നമ്മൾ എന്ത് ചെയ്യുക കണ്ടെത്തുക. ആ ടാബിളിനെയാണ് ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ എഫക്റ്റീവ്നെസ് ടാബിളിൽ നിന്നും ഓപ്പർച്യൂണിറ്റി ലോസ് ടാബിളിലേക്ക് മാറ്റുക, എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് അതേ രീതിയിൽ തന്നെ ചെയ്യുക. ക്ലിയർ? എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി എന്ന് പറയുന്നത് എന്തായിരിക്കും? റോ സബ്സ്ട്രാക്ഷൻ, കോളം സബ്സ്ട്രാക്ഷൻ, ദെൻ അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ചെയ്യുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദി ഫോളോയിങ് മെട്രിക്സ് ഷോ ദി പ്രോഫിറ്റ് ഫോർ ദ ഡിഫറെൻറ്റ് ജോബ് ഡൺ ത്രൂ ഡിഫറെൻറ്റ് മെഷീൻസ്. ഫൈൻഡ് an assignment problem which will maximize the total profit. ഓരോ ജോബും ഓരോ മെഷീന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് താഴെ കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഓരോ മെഷീനും ഓരോ ജോബിനെ അസൈൻ ചെയ്ത് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ എഫക്റ്റീവ്നെസ് ടേബിളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എഫക്റ്റീവ്നെസ് ടേബിളിനെ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് ടേബിളിനകത്തുള്ള ഏറ്റവും വലിയ ഫിഗർ കണ്ടെത്തുക, ആ ഫിഗറിൽ നിന്നും മറ്റെല്ലാ എലമെൻറ്റുകളും മൈനസ് ചെയ്യുക. നമ്മൾ നോക്കുക 51, 53, 54, 50, 47, 50, 48, 50, 48, 50 അല്ലേ, അങ്ങനെയാണ് എലമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ ഏറ്റവും വലിയ എലമെൻ്റ് എന്ന് പറയുന്നത് 64 ആണ് അല്ലേ. അപ്പോൾ 64-ൽ നിന്നും എല്ലാ എലമെൻറ്റുകളും മൈനസ് ചെയ്തുകൊണ്ട് പുതിയ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. നോക്കുക, ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 51 ആണ്. അപ്പോൾ 64 - 51 അതാണ് ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നിലവിലുള്ള ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുള്ളത്. ദെൻ എന്താണ് കൺവേർട്ടിങ് മാക്സിമൈസേഷൻ ഇൻ ടു മിനിമൈസേഷൻ. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ഫിഗർ എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ 64-ൽ നിന്നും ഓരോ വാല്യൂ മൈനസ് ചെയ്യുക. 64 - 51 നമുക്ക് 13 എന്ന് കിട്ടും അല്ലേ. ദെൻ 64 - 53 അപ്പോൾ 11 എന്ന് കിട്ടും. ദെൻ 64 - 54 ദെൻ 64 - 50 അങ്ങനെ എന്ത് ചെയ്യുക, എല്ലാ എലമെൻറ്റുകളും 64-ൽ നിന്നും മൈനസ് ചെയ്യുക, എന്നിട്ട് അതാത് സ്ഥലങ്ങളിൽ എഴുതി കൊടുക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് കിട്ടിയ മിനിമൈസേഷൻ ടേബിളാണ് ഇപ്പോൾ കാണുന്നത്. 13, 11, 10, 14 ദെൻ അതുപോലെ തന്നെ 17, 14, 16, 15, 14, 4, 3 1, 0, 4, 3 ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, മാക്സിമൈസേഷനെ നമ്മൾ എന്ത് ചെയ്തു, മിനിമൈസേഷനിലേക്ക് മാറ്റി. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്യുന്ന അതേ സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് എന്താണ്, റോ സബ്സ്ട്രാക്ഷൻ. റോ സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റോ റിഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓരോ റോയിലുമുള്ള ഏറ്റവും ചെറിയ എലമെൻറ്റ് മറ്റെല്ലാ എലമെൻറ്റിൽ നിന്ന് മൈനസ് ചെയ്യുകയാണ്. ക്ലിയർ? അപ്പോൾ 3, 1, 0, 4 കിട്ടും. ദെൻ അതുപോലെ തന്നെ 3, 0, 2, 0 കിട്ടും. ദെൻ 12, 11, 1, 0 കിട്ടും. ദെൻ 1, 0, 4, 3 കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കോളം റിഡക്ഷനാണ്. കോളം റിഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ കോളത്തിലുമുള്ള ഏറ്റവും ചെറിയ എലമെൻറ്റ് മറ്റെല്ലാ സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയൊരു ടേബിളായിരിക്കും. അതായത് 2, 1, 0, 4, 2, 0, 2, 0, 11, 11, 1, 0, 0, 0, 4, 3. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ അസൈൻമെൻറ്റ് ചെയ്യുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് റോയിൽ ഒരു 0 ആണുള്ളത്, സോ നമ്മളതിനെ അസൈൻ ചെയ്യുക. ദെൻ അതിനെന്തെങ്കിലും അല്ലേ, ക്രോസിലൊന്നും വരുന്നില്ല, അതുകൊണ്ട് നമ്മളതിനൊന്നും ചെയ്യണ്ട അല്ലേ, അങ്ങോട്ടൊന്നും വരുന്നില്ല. ദെൻ രണ്ടാമത്തത് നോക്കുക, രണ്ടാമത്തതിൽ 2 സീറോസ് നമുക്ക് അവൈലബിൾ ആണ്. ക്ലിയർ? 2 സീറോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലേ കുഴപ്പമൊന്നുമില്ല. ദെൻ ലാസ്റ്റ് ഇതാണ് നമ്മൾ എടുക്കുന്നത് എന്ന് കരുതുക. അങ്ങനെ കരുതി കഴിഞ്ഞാൽ തേർഡിൽ എന്തേ വരുന്നുള്ളൂ, ആകെ ലാസ്റ്റിൽ മാത്രമേ 0 വരുന്നുള്ളൂ. സോ അത് നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇത് തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത് തന്നെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. ചെറിയ അല്ലേ, ചെറിയൊരു മാറ്റം വരുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടാവും. എന്താ പറയുക, കമ്പ്യൂട്ടറിൽ ചെയ്തിട്ട് ഇതിലേക്ക് മാറ്റുമ്പോൾ ചെറിയ പ്രോബ്ലം ആണ്. എനിവേ, അതുപോലെ തന്നെ അതിന് നേരെയുള്ള 0 നമ്മൾ എന്ത് ചെയ്യുക, വെട്ടിക്കളയുക. ദെൻ അടുത്ത റോയില് എന്ത് ചെയ്യുക, മീൻസ് അതിൻ്റെ നേരെ ഒരു 0 വരുന്നു, അതും വെട്ടിക്കളഞ്ഞു. ദെൻ അതിന് എന്താ പറയുക, ജോബ് 3 അതിന് നേരെയുള്ള 0 നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ജോബ് 4 ഫസ്റ്റത്തെ തന്നെയാണ്, അത് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. ചെറിയൊരു ഇൻഡൻറ്റിൻ്റെ മാറ്റമുണ്ട്, ചെറിയൊരു ലൈനിൻ്റെ മാറ്റമുണ്ട്. ഓക്കെ, മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഫസ്റ്റത്തേതിൽ മെഷീൻ 3 ആണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്,
ജോബ് രണ്ടിന് മെഷീൻ ടു ആണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ജോബ് ത്രീക്ക് മെഷീൻ ഫോറാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ജോബ് ഫോറിന് മെഷീൻ വൺ ആണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിനെന്ത് ചെയ്യാം, ടോട്ടൽ പ്രോഫിറ്റാണ് നമ്മൾ കാണുക. ക്ലിയർ? അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ടാബിൾ വെച്ചിട്ട് അതാത് പൊസിഷനിലുള്ള വാല്യൂ എടുത്തിട്ടാണ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റി ലോസ് ടാബിൾ അല്ല, എഫക്റ്റീവ്നെസ് ടാബിൾ നോക്കിയിട്ടാണ് നമ്മൾ വാല്യൂ ചെയ്തത്. അപ്പോൾ ജോബ് ഒന്നിന് മെഷീൻ ത്രീ ആണ്, അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്ന അതെടുത്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടലി 228 കിട്ടും, അതായത് ടോട്ടൽ പ്രോഫിറ്റ് 228. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു തവണ എന്താവും, ഒപ്റ്റിമം ആവില്ല, അസൈൻമെൻറ്റ് കിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി വരയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ.